السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل وسلم على نبينا محمد. ആദരവ് നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹയുടെ വിശദീകരണമാണ് നാം മനസ്സിലാക്കി വരുന്നത്. ഇൻഷാല്ലാ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്ത് കൂടിയാണ്. أعوذ بالله من الشيطان الرجيم اهدنا الصراط المستقيم اهدنا الصراط المستقيم അല്ലാഹുവേ, നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിലാക്കണമേ. പ്രിയമുള്ളവരെ, ദിവസേന 17 തവണ നിർബന്ധമായി നമ്മെ കൊണ്ട് ചോദിപ്പിക്കുന്ന ഒന്നാണ് ഹിദായ. അതുകൊണ്ട് തന്നെ അതിൻ്റെ മഹത്വവും സവിശേഷതയും മനസ്സിലാക്കുന്നതോടൊപ്പം അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടേണ്ടതുണ്ട്. സ്വാധീനത്താൽ, ആൾബലത്താൽ, സാമ്പത്തികമായ പിൻബലത്താൽ ലഭിക്കുന്ന ഒന്നല്ല ഹിദായത്ത്. അത് അല്ലാഹുവിൻ്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം കിട്ടുന്ന കാര്യമാണ്. സൂറത്ത് അഅ്റാഫിൻ്റെ 178-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, من يهد الله فهو المهتد ومن يضلل فأولئك هم الخاسرون. അല്ലാഹു ഏതൊരാളെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിക്കുന്നവൻ, അവൻ ആരെ പിഴവിലാക്കുന്നുവോ അവരാണ് നഷ്ടം പറ്റിയവർ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അബൂദാവൂദിലും തിർമദിയിലും ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹ് വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹ്. അള്ളാഹു ആരെ സന്മാർഗത്തിലാക്കുന്നുവോ അവനെ പഴപ്പിക്കുന്നവനായി ആരുമില്ല, ആരെ അവൻ വഴികേടിലാക്കുന്നുവോ അവനെ സന്മാർഗത്തിലാക്കാനും ആരുമില്ല. ഹിദായത്ത് നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രം. നോക്കൂ നിങ്ങൾ, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയും, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലി അമ്മിഹി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു ലക ബിഹാ ഇൻദല്ലാഹി യൗമൽ ഖിയാമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പിതൃവിനോട്, അബൂ താലിബിനോട് പറഞ്ഞു, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം, അതിന്റെ പേരിൽ ഖിയാമത്ത് നാളിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാം. ഇതിന്റെ ബാക്കി നമ്മൾ പഠിച്ചതാണ്. അദ്ദേഹം എന്ത് ചെയ്തില്ല, അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഖുറൈശികൾ ഖാല ലൗല അൻ തുഅയ്യിദനി ഖുറൈശുൻ ലഅഖറർതു ഐനക ബിഹാ ഖാല ഫഅൻസലല്ലാഹു അസ്സ വജൽ إنك لا تهدي من أحببت ولكن الله يهدي من يشاء. എന്ന് തുടങ്ങുന്ന ആയത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചതാണ്. അതായത് അദ്ദേഹം ഖുറൈശികൾ ആ സമയത്ത് അദ്ദേഹത്തെ ആക്ഷേപിക്കും എന്ന ഭയം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല, അദ്ദേഹം പറയുകയും ചെയ്തു ഖുറൈശികൾ എന്നെ ആക്ഷേപിക്കുമെന്നൊക്കെ. ഈ സമയത്ത് അല്ലാഹു തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രയാസമുണ്ടായി. അപ്പൊ അല്ലാഹു തആല ആയത്ത് ഇറക്കി കൊടുത്തു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന അല്ലാഹു യഹ്ദീ മൻ യശാ. നബിയെ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല, അത് അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു എന്നാണ് സഹീഹ് മുസ്ലിമിൽ വന്നൊരു ഹദീസ്. അപ്പൊ ഹിദായത്ത് ലഭിക്കുന്നത് അല്ലാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനി ഇവിടെ അല്ലാഹു തആല ഇവിടെ നമ്മൾ ചോദിക്കുന്ന എന്താണ്, ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം, അല്ലാഹു നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിലാക്കണമെന്ന്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു ജറീർ തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് കൊടുക്കുന്നത് കാണാം, ഖാല ജിബ്രി ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ യാ മുഹമ്മദ് ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം. നമുക്ക് അറിയുന്ന വാക്ക് തന്നെ, യഖൂലു അൽഹിംന ത്വരീഖൽ ഹാദി. അതിന്റെ വിശദീകരണമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്, അൽഹിംന ത്വരീഖൽ ഹാദീന, അതാണ് ശരിയാതിന്റെ മാന.
ഞങ്ങൾക്ക് നീ ഒരു പ്രചോദനത്തിലൂടെ കാണിച്ചു തരണമേ, നേരായ വഴിയിലേക്കുള്ള ഇൽഹാമ നൽകണമേ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ ഇൽഹാം എന്ന് പറഞ്ഞ എന്താ പ്രചോദനം എന്നൊക്കെയാണ് എൻ്റെ മലയാളത്തിൽ പറയാവുന്ന നല്ലൊരു മാനത. അള്ളാഹുവിൻ്റെ തൗഫീഖാണ് ഇവിടെ ഇൽഹാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹിദായത്തിലേക്ക് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമെന്നാണ്. ഹിദായത്ത് തൗഫീഖ് എന്നതാണ് ഇഹ്ദിന എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. അപ്പൊ നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ദുനിയാവിൽ വെച്ച് ചോദിക്കുന്നതിൽ ഏറ്റവും നല്ല കാര്യം. കാരണം എന്താ, സന്മാർഗത്തിലേക്ക് ഞങ്ങളിനെ വഴി നയിക്കണേന്ന്, അതിനുള്ള തൗഫീഖ് നൽകണേന്നാണ്. രണ്ട്, ഹിദായത്ത് അൽ ഇർഷാദ്. ഇഹ്ദിന എന്ന് പറയുന്നിടത്ത് കടന്നു വരുന്ന ചില വിശദീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഹിദായത്തുൽ ഇർഷാദ്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അള്ളാഹു തന്നെ അറിയിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അത് വഹിയിലൂടെ നടക്കുമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നമ്മെപ്പോലുള്ളവർക്ക് അള്ളാഹു ഫത്ഹ് ചെയ്തു തരേണ്ടി വരും. അതിനെന്ത് വേണം? റബ്ബിൻ്റെ ഇർഷാദ് തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ ഖിയാമുൽ ലൈലിലെ പ്രാരംഭ ദുആയും ദുആഉൽ ഇഫ്തിതാഇ ഖിയാമുൽ ലൈലിൽ നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥന എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി നടത്താറുണ്ടായിരുന്നു രാത്രി നമസ്കാരം ആരംഭിക്കുമ്പോൾ. അള്ളാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാഈല വ ഇസ്രാഫീൽ ഫാത്തിറ സമാവാതി വൽ അർദ് عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني نبي برارتك اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم صحيح مسلم الكرام جبريل لي ميكائيل لي إسرافيل لي ربايا أدرشيوم درشيوم أرجينا بنايا آغاش لوغتن لي بومي لوغتن لي سرشتاوا يا الله നിന്റെ അടിമകൾ ഏതൊന്നിൽ അഭിപ്രായ ഭിന്നതയിലായോ അവർക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്നവരാണ് നീ. നിന്റെ അനുമതിയാൽ അവർ അഭിപ്രായ ഭിന്നതയിലായ കാര്യത്തിൽ നീ എനിക്ക് സത്യത്തിന്റെ മാർഗം നിന്റെ അനുമതിയാൽ അവർ അഭിപ്രായ ഭിന്നതയിലായ കാര്യത്തിൽ നീ എനിക്ക് സത്യത്തിന്റെ മാർഗം തുറക്കണമേ. നിശ്ചയം നീയാണല്ലോ. ഇന്നക തഹദീ മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം, നേർമാർഗത്തിലേക്ക് വഴി നടത്തുന്നവൻ. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് പറയുമ്പോഴവരെ, ഹിദായത്ത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ തൗഫീഖാണ് പ്രധാനം. കാരണം ഹിദായത്ത് എവിടുന്ന? അത് റബ്ബിങ്കിൽ നിന്നാണ്. ഹിദായത്ത് അള്ളാഹുവിങ്കിൽ നിന്നാണ്. നമുക്കൊക്കെ അറിയുന്ന ഒരു ആയത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ, സ്വർഗക്കാരുടെ പ്രത്യേകത പഠിപ്പിക്കുന്നിടത്ത് കാണാം. ഏഴാം അധ്യായം സൂറത്ത് ആറാഫിന്റെ 43 അവർ സ്വർഗത്തിൽ വെച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, എന്താ? വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അവർ പറയുകയും ചെയ്യും, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടവർ അവർ പറയുകയും ചെയ്യും, ഞങ്ങളെ ഇതിലേക്ക് നയിച്ച അള്ളാഹുവിനെ സ്തുതി, അള്ളാഹു ഞങ്ങളെ നേർവഴിയിലേക്ക് നയിച്ചിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നേർവഴി പ്രാപിക്കുമായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവരെ, അപ്പൊ നമ്മൾ എത്ര ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മൾ കൈകെട്ടിയിട്ട് റബ്ബിനോട് ചോദിക്കുന്നത് ഏറ്റവും പരമപ്രധാനമായ ഒരു വിഷയത്തെ കുറിച്ചാണ്. ഇവിടെ എന്തുണ്ടായാലും എന്തില്ലെങ്കിലും എനിക്ക് നിങ്ങൾക്കും ഹിദായത്ത് ലഭിച്ചിട്ടില്ലെങ്കിൽ, ആ ഹിദായത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മഹാനഷ്ടത്തിലാണ്. അതുകൊണ്ട് അള്ളാഹുവേ, ആ ഹിദായത്ത് നൽകണേ, ആ ഹിദായത്തിലേക്ക് വഴി കാണിച്ചു തരണേ. സബ്ബിത്തിന, അതിൻ്റെ വ്യത്യസ്തമായ ആ ഹിദിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉറപ്പിച്ചു നിർത്തണേ. സിദിന ഹുദ, ഞങ്ങൾക്ക് ഹുദ വർദ്ധിപ്പിച്ചു തരണേ എന്നതൊക്കെ അതിൻ്റെ മായനിയിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, വല്ലദീന ഹതദൗ സാദഹും ഹുദാ വആതാഹും തഖ്വാഹു. ഹുദ സ്വീകരിച്ചവർക്കാകട്ടെ അള്ളാഹു അവർക്ക് കൂടുതൽ മാർഗദർശനം നൽകുകയും അവർക്ക് വേണ്ടതായ സൂക്ഷ്മത അവർക്ക് നൽകുകയും ചെയ്തു. ഈ ഹുദയുടെ സിയാദത്ത്, അതിന്റെ വർദ്ധനവ്,
അവിടെ നമ്മുടെ ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കുന്നിടത്ത് അതൊക്കെ കടന്നു വരുന്നുണ്ട് എന്നാണ്. طيب ഇനി എന്താണ് സ്വറാത്തുൽ മുസ്തഖീം? സ്വറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ സിറാത്തില്ലാഹിൽ അസീസുൽ ഹമീദ്, അസീസും ഹമീദുമായ അള്ളാഹുവിന്റെ ആ ഒരു ചൊവ്വായ മാർഗത്തിലേക്ക് വഴിതീർക്കണേ എന്നതാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്തും കാണാം മുഫസ്സറുകൾ നാലോളം അഭിപ്രായങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്നിനോടൊന്ന് ചേർന്നതാണ്, വൈവിധ്യങ്ങളാണ്, ഒരിക്കലും വൈരുദ്ധ്യങ്ങളല്ല. ഒന്നാമതായി അലി ഇബ്നു അബീ താലിബിനെ തൊട്ട് വിശദീകരിക്കുന്നത് കാണാം, കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് അഥവാ വിശുദ്ധ ഖുർആൻ, അതിന്റെ വ്യാഖ്യാനമായ തിരുസുന്നത്തും. അതാണ് ഇവിടെ സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് അന്നഹു ദീനുൽ ഇസ്ലാം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനുൽ ഇസ്ലാം ആണെന്ന്. ഖാലഹു ഖാല ഇബ്നു മസ്ഊദ് വഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ എന്നിവരെ തൊട്ട് കാണാം. മൂന്നാമത്തെ അഭിപ്രായം അന്നഹു തരീഖുൽ ഹാദി ഇലാ ദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള വഴികാട്ടി. നാലാമത്തേത് അന്നഹു തരീഖുൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി. ഇതെല്ലാം ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, സിറാത്തുൽ മുസ്തഖീം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഇതിലേക്കൊക്കെ ഞങ്ങൾക്ക് നീ വഴി കാണിക്കണേ, അൽഹിംന, അതിലേക്ക് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ എന്നതാണ് കാര്യമായി നമ്മൾ ചോദിക്കുന്നത്. എന്തിലേക്കൊക്കെ? അള്ളാഹുവിന്റെ കിതാബിലും തിരുസുന്നത്തിലും അനുസരിച്ച് ജീവിക്കാൻ, ദീനിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ, ഇസ്ലാമിലേക്കുള്ള വഴി എന്ന നിലക്കത് കൃത്യമായി പാലിക്കാൻ, സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെ ജീവിക്കാൻ. ഇത് ശരിയായവന് മാത്രമേ, പ്രിയപ്പെട്ടവരെ, ഇത് ശരിയായവൻ, ഏത് ഈ പറഞ്ഞതൊക്കെ ശരിയായവന് മാത്രമേ, ദുനിയാവിലെ സിറാത്ത് ശരിയായവന് മാത്രമേ, സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ചവന് മാത്രമേ ആഖിറത്തിലൂടെ, ആഖിറത്തിലെ സിറാത്തിലൂടെ സ്വർഗത്തിലെത്താനാകൂ എന്നതാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയം. ദുനിയാവിൽ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് പഴക്കാത്തവനെ ആഖിറത്തിലെ സിറാത്തിലൂടെ സഞ്ചരിക്കാനും അങ്ങനെ സ്വർഗത്തിലെത്തിച്ചേരാനും കഴിയും. റബ്ബു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതിനാൽ അഞ്ചു നേരം നിർബന്ധമായി 17 തവണ നാം ചോദിക്കുന്നു. അതിനു പുറമെ റവാത്തിബുകളിൽ, വിത്റിൽ, തഹജ്ജുദിൽ, ഖിയാമുല്ലൈലിൽ, വ്യത്യസ്തമായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ പ്രാർത്ഥന നിർവഹിക്കുന്നു, ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം. അതിനു പുറമെ സാധാരണ നമ്മൾ ദുആകളിൽ അത് കടന്നു വരുന്നു, അല്ലാഹുമ്മ ഗഫർലി വർഹംനി വഹ്ദിനി വആഫിനി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തഖാ വൽആഫാഫ വൽഗിന. എത്ര സ്ഥലങ്ങളിലാണ് അല്ലാഹുവിനോട് ഹുദ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഹുദയുടെ മഹത്വം ഈ ഒരു സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങൾ നീ ചേർക്കണമേ എന്ന പ്രാർത്ഥനയുടെ മഹത്വം കൃത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ, ചെറിയൊരു വിവരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. വിശാലമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പ്രാഥമിക പഠനം എന്ന നിലക്ക് മാത്രം സൂചിപ്പിച്ചു. അല്ലാഹു ജാല വിഷയങ്ങളെ മനസ്സിലാക്കി കൃത്യമായി മനസ്സറിഞ്ഞ് ഇത് റബ്ബിനോട് ആത്മാർത്ഥമായി ചോദിക്കുന്ന അഹലുകാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാല്ലാ ചോദിക്കണം, എന്നിട്ട് പഠിക്കണം, തിരുത്തണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിന മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.